ആറാമത്തെ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടായ എൻവിയോൺമെൻ്റ് എഡ്യൂക്കേഷൻ എന്ന പാർട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോയിൽ കാണുന്ന പാർട്ട് വൺ എന്നാണ്, അതൊരു മിസ്റ്റേക്കാണ്. പാർട്ട് ടു ആണ്, അതായത് ആറാമത്തെ ചാപ്റ്റർ രണ്ട് പാർട്ടാണുള്ളത്, ഒക്യുപ്പേഷൻ സേഫ്റ്റി ആൻഡ് ഹെൽത്തും എൻവിയോൺമെൻ്റ് എഡ്യൂക്കേഷനും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒക്യുപ്പേഷൻ സേഫ്റ്റി ആൻഡ് ഹെൽത്തിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻവിറോൺമെൻ്റ് എഡ്യൂക്കേഷനിലെ കുറച്ച് ഭാഗങ്ങളാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ഓർഗാനിസം ദാറ്റ് ഈറ്റ്സ് പ്ലാന്റ്സ് ആർ കോൾഡ്, അതായത് പ്ലാന്റുകൾ ഈറ്റ് ചെയ്യുന്ന ഓർഗാനിസം, അതിന് നമ്മൾ പറയുന്ന പേരെന്താണെന്നുള്ളതാണ്. പ്രൈമറി കൺസ്യൂമേഴ്സ് എന്നാണ് പറയുക. ദെൻ രണ്ടാമത്തേത്, ബാക്ടീരിയ ആൻഡ് ഫംഗി വിച്ച് ഫീഡ് ഓൺ ഡെഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആർ കോൾഡ്. അപ്പോൾ ബാക്ടീരിയ ഫംഗസ് ഒക്കെ ഏത് ടൈപ്പിലാണ് പെടുന്നത്? പ്രൊഡ്യൂസേഴ്സ്, ഡീകമ്പോസേഴ്സ്, പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ്. ഡീകമ്പോസേഴ്സ് എന്നുള്ള ഗണത്തിലാണ് ബാക്ടീരിയ ഫംഗസ് പോലുള്ള കാര്യങ്ങൾ വരുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫുഡ് വെബ്സ് ആർ, ഫുഡ് ചെയിൻ നമുക്കറിയാം ഭക്ഷ്യ ശൃംഖല, അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ടേമാണ് ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഭക്ഷ്യ ശൃംഖല എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്, ഇങ്ങനെ ഒരു ഭക്ഷ്യ ശൃംഖലയുണ്ടാവും. അപ്പോൾ ഇത് എപ്പോഴും ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നില്ല, ഇതിനെ ഇൻ്റർലിങ്ക് ചെയ്യും. ഇപ്പോൾ ഒരു വെബ് പോലെ, ഇപ്പോൾ വേറൊരു, ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ പുല്ല്, പുൽച്ചാടി, തവള. ഈ പുൽച്ചാടിയെ തവള തന്നെ ഭക്ഷിക്കണമെന്നില്ല, മനുഷ്യരും ഭക്ഷിക്കാം. അപ്പോൾ പല ടൈപ്പ് ഫുഡ് ചെയിനുകളും മിക്സ് ചെയ്ത് വരാം. അപ്പോൾ അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ ഫുഡ് വെബ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആൻസർ എ ആണ്, ഇൻ്റർലിങ്ക്ഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഫുഡ് ചെയിൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ മെയിൻ്റനൻസ് ഓഫ് ബാലൻസ് ബിറ്റ്വീൻ ലിവിങ് കോമ്പോണൻസ് ആൻഡ് ഇറ്റ്സ് റിസോഴ്സസ് ഓഫ് ആൻ എക്കോസിസ്റ്റം ഈസ് കോൾഡ്. അതായത് മെയിൻ്റനൻസ് ഓഫ് ബാലൻസ് ബിറ്റ്വീൻ ലിവിങ്, ജീവനുള്ള ഘടകങ്ങളും അതുപോലെ പരിസ്ഥിതിയിലെ ഘടകങ്ങളൊക്കെ ഒരു ബാലൻസിൽ മുന്നോട്ട് പോകണമെന്ന് പറയുന്നതിനെ പറയുന്ന പേരെന്താണ്? എക്കോ ബാലൻസ് എന്നാണ് പറയുക, എക്കോ ബാലൻസ്. അടുത്ത സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എൻവിയോൺമെൻറ്റ്, വേൾഡ് എൻവിയോൺമെൻറ്റ് ഡേ, ലോക പരിസ്ഥിതി ദിനം എന്നാണ് എന്നുള്ളതാണ്. 5 ജൂൺ, എല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അത്. ആറാമത്തെ ക്വസ്റ്റ്യൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് കളർ ഹാസ് ബിക്കം എസ്റ്റാബ്ലിഷ്ഡ് ആസ് എ സൈൻ ഓഫ് കൺസർവേഷൻ ഓഫ് എൻവിയോൺമെൻറ്റ്. പരിസ്ഥിതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കളറ്, നമ്മൾ ഒരു സൈനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കളർ ഏതാണെന്നുള്ളതാണ്. ആൻസറ് ഓപ്ഷൻ ഡി ആണ്, ഗ്രീൻ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ ഡിസ്ട്രക്ഷൻ ഓഫ് എൻവിയോൺമെൻറ്റ്. പരിസ്ഥിതിയുടെ നാശത്തിന് കാരണമല്ലാത്തത് ഏതാണ്? ഇപ്പോൾ എയർ പൊല്യൂഷൻ എന്ന് പറയുന്ന പരിസ്ഥിതിക്ക് നശിക്കലിന് കാരണമാകുന്ന ഒരു കാര്യമാണ്. അതേപോലെ ആസിഡ് റെയിൻ, അമ്ലമഴ എന്ന് പറയുന്നതും പരിസ്ഥിതിയുടെ നാശത്തിന് കാരണമാകുന്ന ഒന്നാണ്. വാട്ടർ പൊല്യൂഷനും അങ്ങനെയുള്ള ഒരു കാര്യമാണ്. പ്ലാന്റിങ് ഓഫ് ട്രീസ് എന്ന് പറയുന്നത് പരിസ്ഥിതിക്ക് ഗുണകരമായ ഒരു കാര്യമാണ്. സോ പരിസ്ഥിതിയുടെ നാശത്തിന് കാരണമല്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, പ്ലാന്റിങ് ഓഫ് ട്രീസ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ആൻ എൻവിയോൺമെൻ്റൽ എഡ്യൂക്കേഷൻ, ഈ പരിസ്ഥിതി പഠനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്നുള്ളതാണ്. ഇതിൽ നാല് കാര്യങ്ങളും പറയുന്നത് ബെറ്ററായി, നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് യോജിച്ചൊരു ആൻസർ എന്ന് പറയുന്നത് ടു ഇമ്പാർട്ട് അവയർനെസ് അബൌട്ട് എൻവിയോൺമെൻ്റൽ ചേഞ്ചസ്, പരിസ്ഥിതിയിലെ മാറ്റങ്ങളെക്കുറിച്ച് അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എൻവിയോൺമെൻ്റൽ എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യം എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ദെൻ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് ആർ ദ എയർ പൊല്യൂട്ടൻ്റ് എക്സെപ്റ്റ്. എയറിനെ മലിനപ്പെടുത്തുന്ന ഘടകങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്, എക്സെപ്റ്റ് ഒന്നൊഴികെ. അപ്പോൾ എയറിനെ മലിനപ്പെടാത്ത ഘടകം താഴെ പറയുന്നതിൽ ഏതാണ് എന്നുള്ളതാണ്. ഓക്സിജൻ ആണ് എയറിനെ മലിനപ്പെടാത്ത ഘടകം. പത്താമത്തെ ക്വസ്റ്റ്യൻ, മേജർ എയർ പൊല്യൂഷൻ ഈസ് കോസ്ഡ് ഡ്യൂ ടു, എയർ പൊല്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഏതാണ് എന്നുള്ളത്. ഇത് ഇതിന് മുമ്പൊക്കെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സാധാരണയായിട്ട് 50-75% എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത് വാഹനങ്ങളാണ് എന്നാണ് പറയപ്പെടുന്നത്. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ബേണിംഗ് ഓഫ് ഫ്യൂൽസ് ടു റൺ വെഹിക്കിൾസ്. അപ്പോൾ വാഹനങ്ങളിൽ നിന്നുള്ള പുകയും മറ്റുമാണ് എയർ പൊല്യൂഷൻ്റെ ഒരു മേജർ കാരണമെന്ന് പറയുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പൊല്യൂട്ടൻറ്റ്. കാർബൺ ഡൈ ഓക്സൈഡ് പൊല്യൂട്ടൻറ്റിൻ്റെ എഫക്റ്റ് എന്താണ്? ഇറ്റ് ലീഡ്സ് ടു ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്ന ഒരു കാര്യമാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. അടുത്തത്,
acid rain is formed due to the concentration of acid rain is formed due to the contribution from acid rain എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളെ മഴ ഉണ്ടാകുന്നത് രണ്ട് കാര്യങ്ങളാണ് സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഓക്സൈഡും ഈ സൾഫർ ഡയോക്സൈഡ് ഓക്സിഡൈസ് ചെയ്ത് സൾഫ്യൂറിക് ആസിഡും നൈട്രജൻ ഓക്സൈഡ് നൈട്രിക് ആസിഡും ആയിട്ട് മാറിയിട്ടാണ് ആസിഡ് റെയിൻ ക്രിയേറ്റ് ചെയ്യുന്നത് സോ ആൻസർ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആൻഡ് സൾഫർ അടുത്തത് 13-ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് വൺ കോസസ് കൊറോഷൻ ഓഫ് ഹെറിറ്റേജ് ബിൽഡിംഗ് ഹെറിറ്റേജ് ബിൽഡിങ്ങിനെയൊക്കെ കൊറോഷൻ ദ്രവിപ്പിക്കാനുള്ള ഒരു കാരണം എന്താണ് റെയിന് സ്റ്റോം ഫ്ലഡ് ആസിഡ് റെയിനാണ് കാരണം ദെൻ 14-ാമത്തെ ക്വസ്റ്റ്യൻ സ്വേജ് ട്രീറ്റ്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സ്വേജ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്ത് പ്രോസസ്സാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് വേസ്റ്റ് വാട്ടറാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് വേസ്റ്റ് വാട്ടറിനെയാണ് സ്വേജ് ട്രീറ്റ്മെൻറ് എന്ന് പറയുന്നത് 15-ാമത്തെ ക്വസ്റ്റ്യൻ സബ്സ്റ്റാൻസസ് ദാറ്റ് ആർ പെരിഷബിൾ ബൈ ബയോളജിക്കൽ ആക്ഷൻസ് ആർ കോൾഡ് സബ്സ്റ്റാൻസസ് ദാറ്റ് ആർ പെരിഷബിൾ ബൈ ബയോളജിക്കൽ ആക്ഷൻസ് ആർ കോൾഡ് അതായത് ബയോളജിക്കൽ ആക്ഷൻസിലൂടെ നശിച്ചു പോകുന്ന സബ്സ്റ്റാൻസിനെ പറയുന്ന പേര് എന്താണ് ബയോഡീഗ്രേഡബിൾ വേസ്റ്റാണ് അങ്ങനെ ബയോളജിക്കൽ പ്രോസസ്സിലൂടെ നശിച്ചു പോവാത്ത വേസ്റ്റുകളെ നോൺ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് എന്നും പറയും 16-ാമത്തെ ക്വസ്റ്റ്യൻ ദ ഫോളോയിങ് ആർ ഓൾ പെരിഷബിൾ ഓർ ഡിസോൾവബിൾ നാച്ചുറലി എക്സെപ്റ്റ് അതായത് താഴെ പറയുന്നതൊക്കെ വേസ്റ്റുകളെല്ലാം നമുക്ക് നാച്ചുറലി ഡിസോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നാണ് പറയുന്നത് പക്ഷേ ഒന്നൊഴികെ അപ്പോൾ ആ ഒന്ന് ഏതാണെന്ന് നമുക്ക് നോക്കാം പ്ലാന്റ് വേസ്റ്റ് നമ്മൾ മരങ്ങളുടെ വേസ്റ്റൊക്കെ ഇട്ടാൽ അതൊരു മാലിന്യമാണ് എന്നിരുന്നാലും കുറച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അതെന്ത് ചെയ്യും ഡിസോൾവ് ആകും അതേപോലെ ആനിമൽ വേസ്റ്റ് ഓർഗാനിക് വേസ്റ്റ് ഇതെല്ലാം പെരിഷബിൾ നാച്ചുറലി നശിച്ചു പോകുന്ന കാര്യങ്ങളാണ് എന്നാൽ പോളിവിനൈൽ ക്ലോറൈഡ് അതായത് PVC ഇപ്പോൾ PVC പൈപ്പുകളൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ മണ്ണിലിട്ട് കഴിഞ്ഞാൽ അത് നാച്ചുറലി നശിച്ചു പോവാത്തതാണ് അപ്പോൾ ആൻസർ ഈസ് ഡി ദെൻ 17-ാമത്തെ ക്വസ്റ്റ്യൻ ഹാംഫുൾ വേസ്റ്റ് ദാറ്റ് നെവർ ഗെറ്റ് ഡെസ്ട്രോയിഡ് ഓർ ചേഞ്ച്ഡ് ആൻഡ് റിമെയിൻ സെയിം ഈസ് കോൾഡ് അതായത് ഹാംഫുൾ അപകടകരമായ വേസ്റ്റാണ് നെവർ ഗെറ്റ് ഡെസ്ട്രോയിഡ് ഓർ ചേഞ്ച്ഡ് നശിച്ചു പോവാത്ത അപ്പം ദീർഘകാലം കഴിഞ്ഞാലും നശിച്ചു പോവാത്ത ഹാംഫുള്ളായിട്ടുള്ള വേസ്റ്റുകളെ പറയുന്ന പേരെന്താണ് എന്നാണ് ചോദ്യം അതിന് ഓപ്ഷൻ എ ആണ് ആൻസർ ഹസാർഡസ് വേസ്റ്റ് എന്ന് പറയും ഓക്കെ അടുത്ത വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് എനർജി ഈസ് നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സസ് താഴെ പറയുന്നവയിൽ 4 എനർജി ഊർജ സ്രോതസ്സുകൾ 4 കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നോൺ റിന്യൂവബിൾ ആയിട്ടുള്ളത് ഏതാണ് 1-ാമത്തേത് സോളാർ എനർജി സൗരോർജ്ജമാണ് വിൻഡ് എനർജി കാറ്റിൽ നിന്നുള്ള വേവ് എനർജി തിരമാലകളിൽ നിന്നുള്ള ഊർജ്ജം അപ്പോൾ ഇതെല്ലാം റിന്യൂവബിൾ എനർജീസാണ് അതായത് ഓപ്ഷൻ ABC റിന്യൂവബിൾ ആണ് ഇതിൽ നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള കൊടുത്തിട്ടുള്ള കോൾ എനർജിയാണ് കൽക്കരി അടുത്തത് 19-ാമത്തേത് ദ ഫോളോയിങ് ആർ 3 ഓഫ് ദ എനർജി കൺസർവേഷൻ എക്സെപ്റ്റ് താഴെ പറയുന്നതിൽ 3 എനർജി കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട 3 കൊടുത്തിട്ടുണ്ട് എക്സെപ്റ്റ് ഒന്നൊഴികെ അപ്പോൾ ഏതാണെന്ന് നോക്കാം അപ്പോൾ 3 എന്ന് പറയുന്നത് 3 ഓഫ് എനർജി കൺസർവേഷൻ എന്ന് പറയുന്നത് റെഡ്യൂസ് റീയൂസ് റീസൈക്കിൾ എന്നുള്ളതാണ് അപ്പോൾ അതിൽ പെടാത്തത് റീജനറേഷൻ ഓപ്ഷൻ സി ആണ് ആൻസർ റീജനറേഷൻ അപ്പോൾ ഇതിന്ന് നമുക്ക് ആ 3 കാര്യങ്ങൾ എന്താണെന്നുള്ള ഒന്ന് ഡിസ്കസ് ചെയ്യാം റെഡ്യൂസ് എന്ന് പറയുന്നത് ഉപയോഗം കുറക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് റെഡ്യൂസ് ആ വാക്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം റീയൂസ് എന്നാൽ വീണ്ടും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക റീസൈക്കിൾ എന്ന് പറഞ്ഞാൽ അതിനെ പുതിയ ഒരു ഉൽപ്പന്നമായിട്ട് മാറ്റുക അപ്പോൾ റീസൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ വരാറുണ്ട് അപ്പോൾ നമ്മൾ വേസ്റ്റ് പുതിയൊരു ഉൽപ്പന്നമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് റീസൈക്കിൾ എന്ന് പറയുന്നത് അടുത്ത ആൻ ആവറേജ് ഇൻക്രീസ് ഇൻ ദ എർത്ത് ടെമ്പറേച്ചർ ഈസ് കോൾഡ് അതായത് നമ്മൾ ഭൂമിയിൽ ചൂട് വർദ്ധിക്കുന്നത് ഉപരിതലത്തിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ ചൂട് വർദ്ധിക്കുന്നതിനെ താപം വർദ്ധിക്കുന്നതിനെ പറയുന്ന പേരെന്താണ് ഗ്ലോബൽ വാർമിംഗ് അന്തരീക്ഷത്തിൽ ചൂട് വർദ്ധിക്കുന്നതിനെയാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് ആഗോളതാപനം അടുത്തത് 21-ാമത്തെ ക്വസ്റ്റ്യനാണ് ദ ട്രാപ്പിംഗ് ഓഫ് ഹീറ്റ് എനർജി ഫ്രം ദ സൺ ബൈ സർട്ടൻ ഗ്യാസസ് റൈസസ് ദ എർത്ത് ടെമ്പറേച്ചർ ഇറ്റ് ഈസ് കോൾഡ് അതായത് സൂര്യനിൽ നിന്നുള്ള താപത്തെ കുറച്ച് ഗ്യാസുകൾ ചേർന്ന് അന്തരീക്ഷത്തിൽ നിലനിർത്തുന്നുണ്ട് ഈ ഒരു പ്രതിഭാസത്തെ പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് അപ്പോൾ സൂര്യനിൽ നിന്നുള്ള താപത്തെ അന്തരീക്ഷത്തിൽ കുറച്ച് ഗ്യാസുകൾ
അത് അബ്സോർബ് ചെയ്ത് ഇവിടെ നിലനിർത്തുന്നുണ്ട്, ട്രാപ്പ് ചെയ്ത് നിലനിർത്തുന്നു, ആ ചൂടിനെ ഇവിടെ നിലനിർത്തുന്നു. ആ ഒരു പ്രതിഭാസത്തെ പറയുന്ന പേരാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഞാൻ പറഞ്ഞു, കുറച്ച് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാക്കുന്നത് കുറച്ച് ഗ്യാസുകളാണ്. അപ്പോൾ കുറച്ച് ഗ്യാസ്, നാല് ഗ്യാസുകൾ ചേർന്നിട്ട് സൂര്യനിൽ നിന്ന് വരുന്ന താപത്തെ അന്തരീക്ഷത്തിൽ നിലനിർത്തുന്നു എന്ന് നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തു. ആ ഗ്യാസുകളെയാണ് നമ്മൾ പറയുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഗ്യാസസ് ദാറ്റ് ട്രാപ്പ് ഹീറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ആസ് കോൾഡ്. ഓക്കെ, ഉപരിതലത്തിൽ ചൂടിനെ നിലനിർത്തുന്ന ആ വാതകങ്ങളെ പറയുന്ന പേരാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഞാൻ അടുത്തത് 23-ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മേജർ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആൻഡ് പ്രൈമർലി റെസ്പോൺസിബിൾ ഫോർ ഗ്ലോബൽ വാർമിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസ് ഏതാണ്? മേജർ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആൻഡ് പ്രൈമർലി റെസ്പോൺസിബിൾ ഫോർ ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിംഗിന് കാരണമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ നമ്മൾ ആ ഗ്രീൻ ഹൗസ് ഗ്യാസ് നാലെണ്ണം ഏതാണെന്നുള്ളതും കൂടെ പഠിക്കണം. മീഥൈന്, നൈട്രസ് ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബൺ, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് മീഥൈന്, നൈട്രസ് ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബൺ, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ഗ്ലോബൽ വാർമിങ്ങിന് കാരണമായിട്ടുള്ള വാതകം എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. ദെൻ 24-ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഓസോൺ ലെയർ ഇൻ ദ അപ്പർ അറ്റ്മോസ്ഫിയർ ആക്ട് ആസ് എ ഷീൽഡ് അഗെയിൻസ്റ്റ്. നമ്മൾ ഓസോൺ ലെയറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും, ഓസോൺ പാളി എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അത് എന്തിനുള്ള ഷീൽഡായിട്ടാണ് പ്രവർത്തിക്കുന്നത്? സൺസ് അൾട്രാ വയലറ്റ് റേഡിയേഷന്, അതായത് സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് റേഡിയേഷൻ ഭൂമിയിലേക്ക് നേരിട്ട് പതിക്കുന്നത് ഒഴിവാക്കുന്ന ഒരു ലെയറായിട്ടാണ്, അതിനെ തടഞ്ഞിരുത്തുന്ന ഒരു ലെയറായിട്ടാണ് ഓസോൺ ലെയർ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് O3 ഫുൾ ഫോമാണ്. ഓസോൺ എന്ന് പറയുന്നത് ഓക്സിജൻ്റെ 3-ാമത്തെ ഫോം, അതായത് O3 ആണ്. അപ്പോൾ O3 ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, ഓക്സിജൻ 3 ആണ്. അതേപോലെ ഓസോൺ ഈസ് ഡാഷ് എന്ന് ചോദിച്ചിട്ട് O3, O1, O2 എന്നൊക്കെ ഓപ്ഷൻ വരാം, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക, ഓസോൺ എന്ന് പറയുന്നത് ഓക്സിജൻ 3 ആണ്, O3 ആണ്. 25-ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ക്യോട്ടോ പ്രോട്ടോകോൾ? അതായത് ഓപ്ഷൻ എ ആണ് ആൻസർ. ഇറ്റ് ഈസ് എൻ അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ കൺട്രീസ് ടു ടേക്ക് സ്റ്റെപ്സ് ഫോർ റെഡ്യൂസിങ് ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിംഗ് കുറക്കാൻ വേണ്ടിയിട്ട്, ആഗോളതാപനം കുറക്കാൻ വേണ്ടിയിട്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റിനെ, അതിന് വേണ്ട സ്റ്റെപ്പുകളൊക്കെ ഓരോ രാജ്യവും ഉൾക്കൊള്ളണം അല്ലെങ്കിൽ കൈക്കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അടുത്തത് 26-ാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രീൻ ഹൗസ് ഗ്യാസ് ഹാസ് ക്ലോറോ ഫ്ലൂറോ കാർബൺ ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം. ഓക്കെ, അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസായ ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്തിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? വാഷിംഗ് മെഷീൻ, ടെലിവിഷൻ, റെഫ്രിജറേറ്റർ ആൻഡ് AC, മൊബൈൽ ഫോൺ. ഓപ്ഷൻ സി, റെഫ്രിജറേറ്റർ ആൻഡ് AC എന്നാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്ത 27-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇൻ ദ അറ്റ്മോസ്ഫിയർ ദ തിൻ ഏരിയ ഓഫ് ഓസോൺ ലെയർ ഈസ് കോൾഡ്. നമ്മൾ പറയാറുണ്ട് ഓസോൺ പാളിക്ക് വിള്ളലേൽക്കുക എന്നൊക്കെ. അപ്പോൾ ആ തിൻ ഏരിയനെ പറയുന്ന പേര്, ഇപ്പോൾ ഓസോൺ പാളിക്ക് വിള്ളലേൽക്കുക എന്നുള്ളതിനെ പറയുന്ന പേരെന്താണ്? ഓസോൺ ഹോൾ, ഓസോൺ പഞ്ചർ, ഓസോൺ സർക്കിൾ, ഓസോൺ വിൻഡോ. ഓസോൺ ഹോൾ എന്നാണ് പറയുന്നത്. ഓസോൺ പാളിക്ക് വിള്ളലേൽക്കുക എന്ന് പറയുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഓസോൺ ഹോൾ എന്നാണ്. ഓക്കെ, താങ്ക് യു.